മനുഷ്യൻ ഈ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതയെന്തെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു യാത്ര. 100 ദിവസം കൊണ്ട് 30,000 കിലോമീറ്റർ, 27 ലോകരാജ്യങ്ങൾ, അതും ഒരു ബൈക്കിൽ. ഇഷായോഗ സ്ഥാപകനും ആധ്യാത്മികാചാര്യനുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ യാത്ര നമ്മോട് ഈ ലോകത്തോട് പറയുന്നത് സ്വന്തം മണ്ണിനെ സംരക്ഷിക്കാൻ, സ്വന്തം മണ്ണിലേക്ക് തിരികെ പോകാൻ. ഈ മണ്ണിനെ രക്ഷിക്കാതെ മനുഷ്യ നിനക്ക് നിലനിൽപ്പില്ലെന്ന് ലോകത്തെ ഭരണാധികാരികളുടെ മുന്നിൽ ചെന്ന് നേരിട്ട് പറയുകയാണ് സദ്ഗുരു. മുന്നറിയിപ്പ് നൽകുകയാണ് സദ്ഗുരു. മണ്ണ് സംരക്ഷിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യത്തെപ്പറ്റി കാൽ നൂറ്റാണ്ടായി താൻ സംസാരിക്കുകയാണ്. മഞ്ഞുകാലമായ യൂറോപ്പിലൂടെ ഈ സമയത്തെ യാത്ര ഒട്ടും സുഖകരവുമല്ല. ഈ പ്രായത്തിലെ ഈ യാത്ര ഒരു ഉല്ലാസയാത്രയുമല്ല. എല്ലാ രാജ്യത്തെയും ഭരണാധികാരികളെ കണ്ടുകൊണ്ടാണ് എൻ്റെ യാത്ര. എൻ്റെ സന്ദേശം ലോക നന്മയ്ക്കായിട്ടാണ്. അത് സാധ്യമാകണമെങ്കിൽ എല്ലാ ഭരണാധികാരികളും ആത്മാർത്ഥമായി ശ്രമിക്കണം. ലോകത്താകമാനം 20 വർഷത്തിനിടെ 300,000 കർഷകർ കൃഷി ലാഭമല്ലാത്തതിനാൽ മാത്രം ജീവനൊടുക്കി. ഇനിയും നാം വൈകരുത്, ഉണർന്ന് പ്രവർത്തിക്കണം. സദ്ഗുരു മുന്നറിയിപ്പ് നൽകുകയാണ്. 64 വയസ്സിലാണ് സദ്ഗുരു തൻ്റെ യാത്ര നടത്തുന്നത്. ജലത്തെ സംരക്ഷിക്കാൻ വലിയൊരു ആഹ്വാനം നടത്തി ലോകശ്രദ്ധ നേടിയ ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. കൊറോണ കാലത്ത് പ്രകൃതിയെ തിരിച്ചറിയാൻ മനുഷ്യന് കുറച്ചെങ്കിലും സാധിച്ചതിനെ പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്നു. ഇഷായോഗയുടെ ആധ്യാത്മിക ആചാര്യൻ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ ആഗോള പര്യടനം ആരംഭിച്ചത് തന്നെ ലണ്ടനിൽ നിന്നാണ്. തൻ്റെ ബൈക്കിൽ ഭൂമിയെയും മണ്ണിനെയും സംരക്ഷിക്കൂ എന്ന സന്ദേശവുമായി യാത്ര ആരംഭിച്ചു. സേവ് ദ സോയിൽ എന്ന മുദ്രാവാക്യവുമായി ലണ്ടൻ പാർലമെൻറ്റ് ചത്തുരത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. BMW K 1600 GT എന്ന സൂപ്പർ ബൈക്കിലാണ് യാത്ര. പ്രസിദ്ധ ബൈക്ക് റൈഡർ കൂടിയായ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ യാത്ര 3ാമത്തെ മാസവും തുടരുകയാണ്. ലോകത്തെ ഒന്നിപ്പിക്കാൻ പ്രകൃതിക്കായി. ഓഗസ്റ്റിൽ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിൽ എത്താനാണ് ലക്ഷ്യമിടുന്നത്. മണ്ണിനെ സംരക്ഷിക്കാൻ ഇന്ത്യ നടത്തുന്ന വലിയ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം. വെബ് ഡെസ്ക് ജനം TV.com.